ചികിത്സാ പിഴവ് ആരോപിച്ച് തെരുവിൽ സമരം. കളമശ്ശേരിയിൽ ജനനീതി കൂട്ടായ്മയാണ് നിരാഹാര സമരം സംഘടിപ്പിച്ചത്. ചികിത്സാ പിഴവ് മൂലം ഉറ്റവരെ നഷ്ടമായവരെ ഒന്നിപ്പിച്ച് കേരളത്തിൽ വ്യാപക സമരത്തിലൊരുങ്ങുകയാണ് ഈ കൂട്ടായ്മ. മകനെ അവരെന്തിനാ ഇല്ലാണ്ടാക്കിയെന്ന് എനിക്കറിയണം. എനിക്ക് നീതി കിട്ടണം. എൻ്റെ മകൻ്റെ ജീവൻ എടുത്തെന്തിനാണെന്ന് എനിക്കറിയണം. ഞാനിപ്പോൾ ഒരു ജീവശവം പോലെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഞാനും എൻ്റെ മകൻ എൻ്റെ മകനുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഥ. കഥകളെല്ലാം തീരാ നഷ്ടങ്ങളുടേത്. നാലു ദിവസം അന്നത്തെ ഉൾപ്പെടെ നാലു ദിവസം ചികിത്സിച്ച് മരുന്ന് കൊടുക്കണ. ഇവിടെ മരുന്ന് കൊടുത്തോണ്ടവർ പറയും ഈ അവിടുന്ന് വന്ന അവസ്ഥ തന്നെയാണ്, മാറ്റമൊന്നുമില്ല എന്ന് പറയണം. അവസാനം 21-ാം തീയതി മരിച്ചെന്ന് പറഞ്ഞ് റിപ്പോർട്ട് തന്നു. പരാതികളൊന്നും കൊടുത്തിട്ട് നടപടികൾ കൃത്യമായിട്ട് വന്നിട്ടില്ല. ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ജില്ലയിലെത്തിയ ദിവസമായിരുന്നു ഈ സമരം. പരാതികൾ പല കുറി നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് സമരക്കാർ പറയുന്നത്. അർഹമായ നഷ്ടപരിഹാരവും ഇവർ ആവശ്യപ്പെടുന്നു. ഒരു സാധാരണ ഒരു പനി വന്നിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ വെച്ചാണ് അമ്മ മരണപ്പെട്ടത്. ഇതുവരെയും ഞങ്ങൾക്ക് നീതി ലഭിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സമരത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. സുഹൃത്തിൻ്റെ പിതാവിന് വേണ്ടി കരൾമാരുടെ ശസ്ത്രക്രിയ നടത്തി 2020 ജൂലൈ. അന്ന് തന്നെ സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡായി കിടപ്പാണ്. ഇപ്പോൾ സംസാര ശേഷി പോലും ഇല്ല ആളിന്. മൂക്കിലൂടെ റൈസ് ട്യൂബ് വെച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. ഇവരിൽ ഒതുങ്ങുന്നില്ല. ചികിത്സാ പിഴവ് പരാതിയുള്ള കൂടുതൽ പേരെ കണ്ടെത്തി സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിക്കാനാണ് ജനനീതി കൂട്ടായ്മയുടെ തീരുമാനം. നമുക്ക് രോഗികൾക്ക് യാതൊരു സുരക്ഷയുമില്ല. ഞങ്ങളിനി ശക്തമായ സമര പരിപാടികളുമായി തെരുവിൽ തന്നെ ഇറങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.